നമ്മൾ ഇന്നേ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. മുരിങ്ങയ്ക്കായും മീനും കൂടെ. ഇത് ഈ ഒരു ഡിഷ് നമ്മളോട് തിരുവനന്തപുരത്തുനിന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മീൻ കറി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക ഇട്ട മീൻ കറി നമുക്ക് ശരിക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആലോചിക്കാൻ പോലും വയ്യ അല്ലേ. പക്ഷേ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല. ഞാൻ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ഉണ്ടാക്കാം അല്ലേ. അപ്പം ആ നാട്ടിൽ ഉള്ളവർ തിരുവനന്തപുരംകാർ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതി അല്ല എങ്കിൽ തിരുത്തി തരണം കേട്ടോ. അപ്പം കമൻറ്റിലൂടെ നിങ്ങളെല്ലാവരും പറഞ്ഞു തരണം. എന്നിട്ട് പിന്നെ നമുക്കൊരവസരത്തിൽ അതേപോലെ ഉണ്ടാക്കാം. ഇതിപ്പോൾ എന്തായാലും എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങളുടെ മീൻകറി മാത്രം കാണിച്ചു തന്നില്ലെന്ന്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം, ടേസ്റ്റും നോക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ദാ മുരിങ്ങയ്ക്ക എടുത്തു. രണ്ടയലയാണേ, രണ്ടയല ഞാൻ ദേ വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അരയ്ക്കാൻ എടുക്കുന്നത് നമ്മുടെ ഇതാണ്, അരമുറി തേങ്ങ. ഞാൻ വറ്റൽമുളക് ഒരു 10-12 വറ്റൽമുളക്, അത് നിങ്ങളുടെ എരിവിന് എടുക്കണം കേട്ടോ. നമ്മുടെ മുഴുവനെയുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്, അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി, പിന്നെ ദാ വാളംപുളി. പ്രത്യേകം പറഞ്ഞത് കഷ്ണം മീനാണെങ്കിൽ നമ്മുടെ മാങ്ങ ചേർക്കും. ഇതുപോലത്തെ ചെറിയ മീനുകൾ കയല മത്തിയൊക്കെ ആണെങ്കിൽ വാളംപുളി ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കുവാണ്, അല്ലെങ്കിൽ പിഴിഞ്ഞൊഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുത്തു, പുളി, മല്ലി ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി, തേങ്ങ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിലേ അഞ്ചാറഞ്ചോളം ചെറിയുള്ളിയും കൂടെ അരയ്ക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയതാണ്, പക്ഷെ ഞാൻ അരച്ചു, നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കേ മുരിങ്ങക്കോലൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാവേ. ഇനി നമുക്ക് നമ്മൾ അരച്ച നമ്മുടെ മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പിന് ചാറിന് പാകത്തിന് എടുക്കണം കേട്ടോ. മിക്സിയുടെ ചാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്തായാലും കറിക്ക് ചാറ് വേണ്ടേ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിടണം. മുഴുവൻ മല്ലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അരച്ചാൽ മതി കേട്ടോ, അല്ലെ മല്ലിപ്പൊടി അങ്ങ് അരച്ചാൽ മതി. ഇതാ രണ്ട് പച്ചമുളക് അങ്ങ് മുറിച്ചിടാം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, നമ്മുടെ മുരിങ്ങയ്ക്ക. ഇത് വേഗം വേഗം കേട്ടോ. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ്. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ദാ ഒരു ലേശം കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി മുളക് പൊടി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, എനിക്ക് ഇച്ചിരി കളറും കൂടെ വേണമെന്നുള്ളതുകൊണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുകയാണ്. നമ്മുടെ മറ്റേ എരിവുള്ള മുളകല്ലേ നമ്മൾ ചേർത്തേ, അപ്പം ഇച്ചിരി കളറും ഒക്കെ വേണ്ടിയിട്ടാണേ. ഇനി നമുക്കേ ഇതൊന്ന് മൂടി വെച്ച് തിളയ്ക്കട്ടെ. തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് മീൻ കഷ്ണം പെറുക്കിയിടാം. അരപ്പൊക്കെ തിളച്ചോന്ന് നോക്കണ്ടേ. ദാ നമ്മുടെ മീനിൻ്റെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമുക്കങ്ങ് പെറുക്കിയിട്ട് കൊടുക്കാം. ചെറുതായിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമ്മളെ മൂടി വെച്ച് ചെറു തീയിൽ അങ്ങ് വേവിക്കാം. അതായിരുന്നു അങ്ങ് വെന്തോട്ടെ.
പുളിയെ കണ്ടു കേട്ടോ, മൂടി വെച്ച് ചെറു തീലങ്ങ ആയിക്കോട്ടെ. ഇത് ചോറിൻ്റെ കൂടെ ഒക്കെയാണ് അവർ കഴിക്കുന്നത്. അപ്പം നമുക്കും ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇനി നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. ആഹാഹാ, കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ആയിക്കോട്ടെ. എന്തു, ഒരു നുള്ളുപ്പും കൂടെ വേണം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അതുപോലെ നമുക്ക് പിന്നെയും ചേർക്കേണ്ടതേ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ഉലുവാപ്പൊടി കണ്ടോ, ഒരു കാൽ സ്പൂൺ ഉലുവാപ്പൊടിയെ അവന്നിട്ട് കൊടുക്കുക. ഇനിയും കുറച്ച് കറിവേപ്പില, ഒരു ലേശം പച്ച വെളിച്ചെണ്ണ മതി. ചുറ്റിച്ചൊന്ന് വെക്കാം. ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കാവേ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം. ഇതാ നോക്കേ, എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ, കണ്ടോ മുരിങ്ങക്കായും മീനും ഒക്കെ വെന്തിട്ടുണ്ട്. പൊടിക്കാതെ ഒന്ന് പതിയെ ഒന്ന് തവിയിട്ടിളക്കണേ. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ മീൻകറി നമ്മളൊന്ന് തുറന്ന് നോക്കുവാണേ. ഇതാ നോക്കേ, കണ്ടോ. ചിലവർ ഇതിനകത്ത് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കുവേ. പക്ഷേ നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നല്ല അറിയാം കേട്ടോ, നമുക്ക് ഉടനെ എന്തായാലും എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഒരു മീൻ കഷ്ണവും മുരിങ്ങക്കായും, നല്ല കൗതുകമായിരിക്കും. മുരിങ്ങക്കായൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടാണേ. ഒന്ന് ടേസ്റ്റ് നോക്കാം. ഓ നല്ല ചൂടാ, നല്ല അറിയാം കേട്ടോ. നമ്മൾ ഈ ഏരിയയിലോട്ടേ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് മീൻ കറി വെക്കുകയെന്ന് പറഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ആ മീൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പറാ. ആ മീൻ ചാറുണ്ടോ? ഇതുവരെ ഞാൻ ഇങ്ങനെ കറി എടുത്തിട്ട് ആസ്വദിച്ച് ഇങ്ങനെയൊന്നും ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം അല്ലേ, അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് കഷ്ണമീനിട്ട് ഞാൻ മാങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ആ പാകത്തിന് എരിവും പുളിയും, പിന്നെ ആ മുരിങ്ങയ്ക്കയിൽ അതൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ടേസ്റ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി, ഉണ്ടാക്കി നോക്കണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനിയിപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയും കൂടെ ഒന്ന് പരീക്ഷിക്കാമല്ലോ. ഇപ്പോൾ എന്നോട് ഒരമ്മ പറഞ്ഞു തന്ന രീതിയാണിപ്പം. അപ്പം നിങ്ങളുടെ വീട്ടിൽ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ ഉള്ളവർ വേറെ രീതിയാണെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റേ വരുന്നതായിരിക്കും. ബൈ.